ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്ട്രാറ്റജിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഉറപ്പു തരുന്നു ഗൈസ്, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഒറ്റ തവണ യൂസ് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾ ഈ ഒരിക്കലും ഈ ഒരു സ്ട്രാറ്റജി ഒഴിവാക്കില്ല. കാരണം അത്രക്ക് ഓവർ പവേഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ടൗൺ ഹാൾ 11 സൂപ്പർ ആർച്ചർ ബാറ്റ് അറ്റാക്ക് സ്ട്രാറ്റജി. എൻ്റെ ഓൾഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ പണ്ട് ടൗൺ ഹാൾ 11 ഒക്കെ ആവുന്ന സമയത്ത് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഏത് ബേസും നമുക്ക് ഈസി ആയിട്ട് ത്രിഷാർ അടിക്കാൻ പറ്റും. അതും ടൗൺ ഹാൾ 12 വരെ ത്രിഷാർ അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി, നമ്മുടെ സൂപ്പർ ആർച്ചർ ബാറ്റ്. ഇതാണ് ആർമീൻ്റെ കോംബോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ സ്ട്രാറ്റജി അത്രക്കും ഓവർപവേഡാണെന്നുള്ളത് നമുക്ക് കുറച്ച് അറ്റാക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അറ്റാക്സിലേക്ക് അടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബേസാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ടൗൺ ഹാൾ 11 ഫുള്ളി മാക്സ്ഡ് ആയിട്ടുള്ള ഒരു ബേസാണ്. അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെ കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഹീലേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്യൂൻ വാക്കാണ് ചെയ്യുന്നത്. ക്യൂൻ വാക്ക് ചെറിയൊരു ഫണൽ എന്ന രീതിയിൽ ക്യൂൻ വാക്ക് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ സ്നീക്കി ഗോബ്ലിൻസിനെ ഇതൊക്കെ വെച്ചിട്ട് ഫണൽ ചെയ്യുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു ബേബി ഡ്രാഗണിനെ അതുപോലെ തന്നെ കിങ്ങിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഫണൽ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു ഐസ് ഗോളത്തിനെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലോക്ക് ലോഞ്ചർ കൊടുത്തിട്ട് ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു സൂപ്പർ ആർച്ചേഴ്സിനെ ഫുള്ള് ബേസിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കിങ്ങിനെ കൊടുക്കുന്നുണ്ട്, അവിടെ ജസ്റ്റ് ഒരു ഫണൽ സെറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ക്യൂന് പൊട്ടിച്ച് വന്നിട്ട് ആ ഒരു സെൻറ്റർ ആ ഒരു ആർമി ക്യാമ്പിൻ്റെ അവിടെ ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ട്രോപ്സിന് ഫുൾ ഉള്ളിലോട്ട് കയറ്റി വിടാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഐസ് ഗോളത്തിന് കൊടുക്കുക, ബാക്കിൽ നമ്മുടെ ഈ ഒരു ലോക്ക് ലോഞ്ചറിന് കൊടുക്കുക. ചെറിയൊരു മിസ്റ്റേക്ക് പോയിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഒരു ബേസിൽ ടൗൺ ഹാൾ അപ്പുറത്തായതുകൊണ്ട് തന്നെ ലോക്ക് ലോഞ്ചർ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് അപ്പുറത്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ബലൂൺസിനെ നമ്മുടെ സൂപ്പർ ആർച്ചേഴ്സിനെ എല്ലാത്തിനെ കയറ്റിവിട്ട് കൊടുക്കുക. വാർഡിനെ കൂടി കൊടുക്കുക. അതാകുമ്പോൾ ഈ ഒരു ഹീലേഴ്സിൻ്റെ സ്വിച്ച് ആ ഒരു സൂപ്പർ ആർച്ചേഴ്സിന് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മോനെ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് ബേസും നമുക്ക് ത്രിഷ അടിക്കാൻ പറ്റും, അത്രക്ക് ഓവർപവേഡാണ്. ഈ റൈറ്റ് സ്പെല്ല് അവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ. ആ ഒരു ഹീലേഴ്സിൻ്റെ സ്വിച്ച് ആ ഒരു സൂപ്പർ ആർച്ചേഴ്സിന് എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം നമുക്ക് ബേസ് പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റും. അവിടെ വാർഡിൻ്റെ എബിലിറ്റിയും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് സ്പെല്ല് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. ഇനി ഒരു റൈറ്റ് സ്പെല്ലും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ട്രോപ്പിൻ്റെ മുകളിൽ യൂസ് ചെയ്യാം. സി നമ്മൾ ബൗളേഴ്സിനെ യൂസ് ചെയ്യുന്നത്, ബൗളേഴ്സും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ മൾട്ടി ഇൻഫോണോ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു റൈറ്റ് സ്പെല്ലും കൂടി കൊടുക്കാം. അവിടെയുള്ള മുഴുവൻ ആ ഒരു ട്രോപ്പ്സ് പെട്ടെന്ന് തന്നെ എടുത്തിരുന്നായിരിക്കും. ഒരു റൈറ്റ് സ്പെല്ലും കൂടി കൊടുക്കാം. ഇത് അതല്ല, ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ബാറ്റ് ഇനി ചെയ്യാൻ ബാക്കിയുണ്ട്. ബാറ്റ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ബേസിൻ്റെ ഓൾമോസ്റ്റ് തീർക്കാൻ പറ്റും. കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ച് ഈ ഒരു സൈഡിൽ നിന്നിട്ട് ബാറ്റിംഗ് ഫുൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് 5 ബാറ്റ് സ്പെല്ല് ഉണ്ടാവും. അതുപോലെ തന്നെ 3 ഫ്രീ സ്പെല്ല് ഉണ്ടാവും. അത് നമ്മൾ വിസാർഡ് ടവേഴ്സിൻ്റെ മുകളിൽ കൊടുക്കേണ്ടത്, ഒന്നും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കാണ്ട് 2 ഫ്രീ സ്പെല്ലാണ്. അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ആ ഒരു വിസാർഡ് ടവറൊക്കെ അവിടെയുള്ള ബിൽഡിങ്സ് നമ്മുടെ ഒരു ട്രൂപ്പ്സ് തന്നെ എടുത്തിട്ടുണ്ട്. ഇന്ത്യ മോനഗസ് ഈ ഒരു സ്ട്രാറ്റജി സത്യം പറഞ്ഞാൽ എനിക്ക് ഉപയോഗിച്ചിട്ട് മതിയാവുന്നില്ല. കാരണം അത്രക്കും ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഈ ഒരു സ്ട്രാറ്റജി. അതുകൊണ്ട് 1 മിനിറ്റ് ഇനിയും ടൈം ബാക്കിയുണ്ട്. ഒരുപാട് ട്രൂപ്പ്സ് എലൈവാണ്. നമ്മുടെ സൂപ്പർ ആർച്ചേഴ്സ് ഉണ്ട്, ഹീറോസ് ഉണ്ട്, കിങ്ങും വാർഡിന് ഗ്രാൻഡ് വാർഡിനും ഇതൊക്കെ എലൈവാണ്. അതുപോലെ തന്നെ നോക്കാണ്ട് 2 ഫ്രീ സ്പെല്ല് സ്വാഗ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ബേസ് കൊണ്ട് എളുപ്പത്തിൽ തന്നെ ഡൗൺ ആക്കിയിട്ടുണ്ട്. അത്രക്കും ഓവർപവേഡാണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ലൊരു കാണാനും എല്ലാം ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണ്. അടുത്ത നമ്മൾ ഈ ഒരു ബേസാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബേസിൽ ഈ സ്ട്രാറ്റജി എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു ക്യൂസി വെച്ചിട്ട് ചെറിയൊരു ക്യൂൻ വാക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫണ്ണിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ക്യൂവിനെ വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു ക്യൂവിനെ പുറത്തേക്ക് വലിച്ചിട്ട് ആ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈയൊരു സൂപ്പർ ആർച്ചേഴ്സിനെ ഫുള്ളും കയറ്റി വിടണം. ആ ഒരു ഹീലേഴ്സിൻ്റെ സ്വിച്ച് ആ ഒരു ട്രോപ്സിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അധികം വാല്യൂ ഉണ്ടല്ലോ. സൂപ്പർ ആർച്ചേഴ്സ് പെട്ടെന്ന് ചത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഈകളിലൊക്കെ ഹിറ്റ് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ സൂപ്പർ ആർച്ചേഴ്സ് ഒറ്റയടിക്ക് ചാവും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഹീലേഴ്സിൻ്റെ സ്വിച്ച് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് സൈഡിലും ആ ഒരു സ്നീക്കിനെ അതുപോലെ തന്നെ ബേബി ഡ്രാഗണെ വെച്ച് ഫണൽ സെറ്റ് ചെയ്ത് ആ ഒരു ക്യൂനെ വെച്ചിട്ട് മൾട്ടിയാണ് ഞാൻ അവിടെ നിന്ന് എയിം ചെയ്യുന്നത്. ആ ഒരു മൾട്ടി അവിടെ നിന്ന് കിട്ടാണ്ടേ നല്ലൊരു വാല്യൂ ആണ്. ഈ ഒരു സൈഡിൽ നിന്നായിട്ട് കിങ്ങിനെ കൊടുക്കുക, അതുപോലെ തന്നെ ലോക്ക് ലോഞ്ചർ വിടുക, അതുപോലെ തന്നെ വാർഡിനെ കൊടുക്കുക, ഒരു ഐസ് ഗോളത്തിന് കൊടുക്കുക. ഐസ് ഗോളത്തിൻ്റെ ബാക്കിലായിട്ട് മാത്രം നമ്മുടെ ഒരു സൂപ്പർ ആർച്ചേഴ്സിന് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ ആർച്ചേഴ്സിന് ആ ഒരു ഈഗിളിൻ്റെ ഹിറ്റ് കിട്ടും. ആ ഈഗിളിപ്പോൾ ആ ഒരു സൂപ്പർ ആർച്ചേഴ്സിനാണ് കയറി പിടിക്കുന്നത്. വാർഡിൻ്റെ എബിലിറ്റി അവിടെ നിന്ന് അടിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ആ എല്ലാ സൂപ്പർ ആർച്ചേഴ്സ് ഓ ജസ്റ്റ് മിസ്സാണ്. ആ ഒരു സൂപ്പർ ആർച്ചേഴ്സ് ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് ഒരു സെൻട്രലായിട്ട് നമുക്ക് റേറ്റ് സ്പെല്ല് എന്തായാലും കൊടുക്കാം. ആ ഒരു ട്രൂപ്സ് എല്ലാം ബൗളേഴ്സും എല്ലാം അങ്ങോട്ട് കയറി വരുന്നുണ്ട്. സെൻട്രലായിട്ട് ഒരു റേറ്റ് സ്പെല്ല് കൊടുക്കാം. അതാകുമ്പോൾ ആ ഒരു ട്രൂപ്സൊക്കെ പെട്ടെന്ന് എടുത്തുന്നത്. അതുപോലെ തന്നെ നോക്കാണ്ട് ഹീലേഴ്സിൻ്റെ സ്വിച്ച് ട്രൂപ്സിന് ഇപ്പം കിട്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കാണ്ട് ആ ഒരു സെൻട്രൽ സി എന്നതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പോയിസൺ സ്പെല്ല് കൊടുക്കുക. വാർഡിൻ്റെ എബിലിറ്റി അവിടെ നിന്ന് അടിക്കുക. തീർന്ന് ബേസ് തീർന്ന് ബേസിൻ്റെ മുക്കാൽ ഭാഗം തീർന്ന് ബാറ്റ് സ്പെല്ല് നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സെൻട്രലിൽ ഒരു റേറ്റ് സ്പെല്ലും കൂടി കൊടുക്കുക. ആ സൂപ്പർ ബോളേഴ്സൊക്കെ എന്താ സാധനം മോനെ. ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. എന്തായാലും ഞാൻ ഈ ഒരു സൈഡിൽ തന്നെ ഒരു ഫ്രീസ് കൊടുത്തിട്ട് എല്ലാ ബാറ്റും, അതായത് ബാറ്റ് ബോംബാണ് നമ്മൾ ചെയ്യുന്നത്, ആ ഒരു മൾട്ടി ഇൻഫോണിൻ്റെ മോളിൽ അങ്ങോട്ട് എല്ലാത്തിനും അങ്ങോട്ട് കയറ്റിവിട്ടെ. ഒരു ഫ്രീസ വിസാട്ടവറിൻ്റെ മോളിൽ കൊടുക്കും ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു അറ്റാക്കിൽ ഈ ഒരു ബാറ്റ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. അവിടെ ടൊർണാഡ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ബാറ്റ്സും അവിടെ നിന്ന് ചേർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എല്ലാ ട്രൂപ്സും ഇവിടെ അലയമാണ്. നോക്കി ബാറ്റ്സ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ദൃശ്യം അടിക്കാൻ പറ്റും. അത്രയും ഓവർപവേഡ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആർമി യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എത്ര ഓവർപവേഡായിട്ടുള്ള ആർമി വേറെ യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്കൊരു ടൗൺ ഹാൾ 12 ബേസിനെ ത്രിഷാർ അടിക്കാൻ നോക്കി നോക്കുക. ഫുള്ളി മാക്സ്ഡ് ആയിട്ടുള്ള ടൗൺ ഹാൾ 12 അല്ല, ഒരു ബിഗിനർ അക്കൗണ്ട് ആണ്. പക്ഷേ ഈ ഒരു ബേസിനെ അങ്ങനെ ത്രിഷാർ അടിക്കാൻ നമുക്ക് നോക്കി നോക്കുക. നിങ്ങൾക്ക് ടൗൺ ഹാൾ 12 മാക്സ് ബേസിന് വരെ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ത്രിഷാർ അടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു സ്ട്രാറ്റജിൻ്റെ പവർ എന്താണെന്നുള്ളത്. ഇവിടെ ഒരു ബേബി ഡ്രാഗണിൻ്റെ ഫണലും അതുപോലെ തന്നെ ഇവിടെ സ്നീക്കിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഫണൽ സെറ്റ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ നോക്കണ്ട ഈ ഒരു അറ്റാക്ക് ഞാൻ അധികം വലിയ ഫണ്ടൊന്നും ചെയ്യുന്നില്ല, ലോക്ക് ലോഞ്ചറിന് അവിടുന്ന് കൊടുക്കുകയാണ്. ആ ഒരു വാൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ട്രൂപ്സിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടാനുള്ള പ്ലാനാണ്. കാരണം ഈ ഒരു ബേസ് അങ്ങനത്തെ ഒരു ലേഔട്ടാണ്. അപ്പോൾ എല്ലാ ട്രൂപ്സ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കിങ്ങിനെ കൊടുക്കുക, വാർഡിനെ കൊടുക്കുക, ഐസ്ഗോലത്തിനെ കൊടുക്കുക, ബാക്കിയുള്ള ബലൂൺസിനെ കൊടുക്കുക, പിന്നെ നമ്മുടെ ഈ ഒരു സൂപ്പർ ആർച്ചേഴ്സിനെ എല്ലാത്തിനും ഡെപ്ലോയ് തീർക്കുക. അവർ ഹീലേഴ്സിൻ്റെ സ്വിച്ച് ആ ഒരു ട്രൂപ്സിന് കിട്ടിയാൽ മതി, പിന്നെ സീനൊന്നുമില്ല. പക്ഷേ ക്യൂം പുറത്തേക്കാണ് പോകുന്നത്, ക്യൂ ഉള്ളിലോട്ട് പോയാലും പുറത്തേക്ക് പോയാലും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. കുറച്ച് സൂപ്പർ ആർച്ചേഴ്സ് ഉള്ളിലോട്ട് കുറച്ചെണ്ണം പുറത്തേക്കാണ് പോകുന്നത്, കാരണം നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മളവിടെ ഫണ്ടിലൊന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിവേറ്റ്സ് ഒക്കെ നമ്മുടെ ഒരുപാട് സൂപ്പർ ആർച്ചേഴ്സും ഇതെല്ലാം ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. അവിടെ ഒരു റൈറ്റ് സ്പെൽ കൊടുക്കുക, സി സി ദ ബൗളേഴ്സും കൂടി കയറി വരുന്നുണ്ട്. മുമ്പിലൊരു ഐസ്ഗോലുണ്ട്, ആ ഒരു ഐസ്ഗോൽ അവിടെ നിന്ന് ചത്തുകഴിഞ്ഞാൽ വേറെ ലെവൽ വാല്യൂ എടുക്കും. ഇൻ്റെ മോനെ ഒരു റൈറ്റ് സ്പെല്ലും കൂടി അവിടെ കൊടുക്കുക. വാർഡൻ അവിടെ നോക്കണ്ടേ, ആ ഒരു ഐസ്ഗോലം പെർഫെക്റ്റ് സ്ഥലത്ത് നിന്ന് പൊട്ടി. അതുകൊണ്ട് തന്നെ എല്ലാ ട്രൂപ്സും അവിടെയുള്ള എല്ലാ ഡിഫൻസും ഇത് ഫ്രീസ് ആയി പോയിട്ടുണ്ടായിരുന്നു. വാർഡൻ്റെ എബിലിറ്റി അവിടെ നിന്ന് അടിച്ചൊരു റൈറ്റ് സ്പെല്ലും കൂടി കൊടുത്ത് ബേസിൻ്റെ കോർ മൊത്തം തീർന്നു. ഈ ഒരു സൈഡിനായിട്ട് ജസ്റ്റ് ചെയ്യാൻ ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കണ്ടേ, ഇവിടെ രണ്ട് വിസാർഡ് അവർ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫ്രീസ് കൊടുക്കുക, തീർന്ന് ബേസിൻ്റെ കോർ പോർഷൻ മുഴുവൻ ആ ഒരു സൂപ്പർ ആർച്ചസ് തീർത്തുനിന്ന് ഒരു ഫ്രീസും കൂടി കൊടുക്കുക. അവിടെയുള്ള രണ്ട് വിസാർഡ് ടവറും കൂടി ചേർത്ത് ഫ്രീസ് ചെയ്ത് ബേസ് കത്തം. ഇൻ്റെ മോനെ ഗൈസ്, ഈ ഒരു സ്ട്രാറ്റജി സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്. ഞാൻ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ വെറുതെ തള്ളി വിടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തൊക്കെ എന്നിട്ട് നിങ്ങൾ പറയും. ടൗൺ ഹാൾ ലെവലിലും ട്വൽവിലൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യുക. വേറെ ലെവൽ സ്ട്രാറ്റജിയാണ്. ലെവലിനാണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ട്വൽവിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ലെവലിന് യൂസ് ചെയ്താലും ട്വൽവിൽ യൂസ് ചെയ്താലും വേറെ ലെവൽ തന്നെയാണ്. ഈ ഒരു സ്ട്രാറ്റജി വേറെ ലെവൽ സ്ട്രാറ്റജി തന്നെയാണ്. നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കാം. ഒറ്റ പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്തൊക്കെ ടൗൺ ഹാൾ ലെവലിലുള്ള പ്ലേസ് ആണെന്ന്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ ടൗൺ ഹാൾ ലെവലിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി, ബെസ്റ്റ് ആൻഡ് ഓവർ പവർഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് നോക്കാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. മാക്സിമം ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ദിവസം കൊണ്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.